सेंसस केरल के रक्षा अधिकारी मायावती बी सुरेंद्र पिल्ला केरला भाषा इंस्टिट्यूट के मुं डायरेक्टर सेंसस केरल के रक्षा अधिकारी डॉक्टर एम आर तंबर केरला फाइनेंशियल कॉर्पोरेशन जोनल मैनेजर श्रीमती सजिता चीनार वेदी क्षण बिजनेस अुभव कुभव पक वच्चरव या निेटिक्रमिक निर्मी समय अब ए प्रसंग अलग ए सेंशन कानसिकवस्थ अत्यावश्यम संरभ अवड़ेमेंदेशो अब मिनिमम कॉस्ट व्यवसाय विजय आवश्यक क्यों मिनिमम कॉस्ट नमक चुरी पीरियड अब इम्प्लीमेंट अत्यावश्यम मेषीनरी वो षड सुरक्षित नियम पालचुन मैक्सिमम यूटिलाइजेशन रीती मेषीन स्वंत अध्वान नमुक मनसुण अलगे जोलिकार वे एसी मुसेर वाले लक्ष ऑफीस सैटप लोणो अलग नाम मुदलो अूरीभाग अगे भागते मच षडिनेड़क अलग बाकी मेषीनरी एड़क अड़ता लोण विचार अवड़ा नास्ट ओवर रणाई अवसर नाम नाम चुक कूड़े अध्वानी नम्बे कूड़े जोलिकारोपम अध्वानी और मुदल या कूड़े अध्वानी साधारण लोण लोण आप्लिकेशन तरह सेंशन चंदी चोद चोद मेरी अदान संभव पक्षे इदेहमें अदेहमें अद फोन वि
അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാരെ കൊണ്ട് ആ പേപ്പർ ഞങ്ങളുടെ ഓഫീസിൽ എത്തിച്ചിരിക്കും അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ഉച്ചയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണ് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫിൽ ലീഡ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു പൊതി ചോറ് കെട്ടിക്കൊണ്ടുവരും ഞങ്ങളുടെ ഉദ്യോഗസ്ഥരിരുന്ന് കഴിക്കുന്നതിനോടൊപ്പം അദ്ദേഹം ഇരുന്ന് ഭക്ഷണം കഴിക്കും ആ ചോറ് ആ ഊണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കും പിന്നെ ഉച്ച കഴിഞ്ഞും ആ ഫയലിന്റെ പുറകെയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നിടത്തോളം ഞങ്ങൾക്ക് വേറൊരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ആ ഫയൽ മാറ്റി വെക്കാനോ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളപ്പോ അത് അന്നത്തെ ദിവസം തന്നെ ആ ലോൺ സാങ്ഷൻ ആക്കി എടുക്കാനുള്ള എല്ലാ വഴിയും ഞങ്ങളും നോക്കും അതാണ് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിജയ മന്ത്രം അതാണെന്നുള്ളത് അപ്പോ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ഞാൻ അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്റെ വ്യവസായത്തിന് വേണ്ടിയിട്ടാണ് അതിൽ ഞാൻ മറ്റുള്ളവരുടെ കൂടെ നിന്ന് അധ്വാനിച്ചാൽ അതിൽ ഒരു നാണക്കേടും ഇല്ല എന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാല് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഒരു ഫലം ഒരു വിജയത്തിന്റെ രൂപത്തിൽ ആ സംരംഭകന് ഉണ്ടായിരിക്കും ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയുന്നതാണ് പിന്നെ വേറൊരു കാര്യം കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് ഈ നമ്മളെല്ലാവരും സംരംഭകരെല്ലാവരും ഒരുമാതിരി ഒരു എനിക്ക് തോന്നുന്നു 90% ആൾക്കാരും ലോൺ എടുക്കുന്നവരാണ് എല്ലാവരും ലോൺ എടുത്തൊക്കെ തന്നെയാണ് സംരംഭങ്ങൾ തുടങ്ങുന്നത് ഈ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് എല്ലാ സംരംഭങ്ങളും അപ്പൊ തന്നെ വിജയിക്കണമെന്നില്ല എല്ലാ സംരംഭങ്ങൾക്കും എല്ലാ വ്യവസായങ്ങൾക്കും നമ്മള് മലയാളത്തിൽ പറയില്ലേ ബാലാരിഷ്ട എന്ന് പറയും അതുണ്ട് എല്ലാ സംരംഭങ്ങൾക്കും ഉണ്ട് അപ്പോ നമുക്കിതൊന്ന് പിച്ച വെച്ച് നമ്മ കുറച്ച് ചുവടുകളിലൂടെ നമുക്ക് നടന്നു തുടങ്ങണമെങ്കിൽ അതിനൊരു ഒരു ഒരു പീരീഡ് ഉണ്ട് ആ പീരീഡിന്റെ അകത്ത് ചിലപ്പോ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം ചിലപ്പോ നമുക്ക് വീഴ്ചകൾ പറ്റാം നമ്മൾ വീണ് പോവാം അപ്പോ പലരും ചെയ്യുന്ന എന്താണ് തന്റെ ഈ വീഴ്ച ബാങ്കറെ അറിയിക്കില്ല ബാങ്കുകാരോട് പറയില്ല ആ എനിക്ക് ഇത്തിരി ഫിനാൻഷ്യൽ ക്രഞ്ച് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എന്റെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കുറവുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു മെഷീൻ കൂടെ വാങ്ങിച്ചാൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് ബാങ്കറെ അറിയിക്കില്ല പകരം ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാല് ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പൈസ കടം കിട്ടാവുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ചു പോകും പ്രൈവറ്റ് ഫിനാൻസ് പോലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു പോകും 8-9% പലിശയ്ക്ക് ബാങ്കുകൾ കൊടുക്കുന്ന പൈസക്ക് പകരം 24-25% പലിശയ്ക്ക് വെളിയിൽ നിന്ന് പോയി ലോൺ എടുക്കും പൈസ കടം വാങ്ങും കടം വാങ്ങി ഇവര് ഇത് പതുക്കെ ഒന്ന് റൺ ചെയ്ത് വരുന്ന സമയത്ത് ഈ മറ്റൊരു പ്രൈവറ്റ് ഫിനാൻസിയേഴ്സ് പിടിമുറുക്കും ഇവിടെ ഉണ്ടാകുന്ന ലാഭവും ഈ മുടക്കിയ മുതലിനകത്തും ഉൾപ്പെടെ എടുത്തു കൊടുത്താൽ മാത്രമേ അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റൂ ഈ സമയം കൊണ്ട് ബാങ്കിലെ ലോൺ അത് NPA ആയിട്ടുണ്ടാവും സിബിലിനെ അഫക്ട് ചെയ്യും വേറെ ഒരു ബാങ്കിലും പോയി ലോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടാവും അപ്പോ ഇതിനകത്തുനിന്നൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു വീഴ്ച പറ്റിയാൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്കൊക്കെ എടുത്ത് തുറന്ന് പറയൂ ഒരു കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ ചെന്നിട്ട് പറയുക എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കൂടെ പൈസ കിട്ടിയാലേ എനിക്ക് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നാളത്തേക്ക് ഇത്രയും ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതിനുള്ള വരവ് എനിക്കില്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ബാങ്കേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും മോറട്ടോറിയം തന്നോ റീസ്ട്രക്ചർ ചെയ്തോ അഡീഷണൽ ലോൺ തന്നോ നിങ്ങളെ സഹായിച്ച് NPAയിലേക്ക് പോകാതെ പിടിച്ചു നിർത്താനും നിങ്ങളുടെ ബിസിനസ് വിജയിപ്പിച്ചെടുക്കാനും നിങ്ങളുടെ കൂടെ ഒരു പങ്കാളിയായിട്ട് നിൽക്കാൻ ബാങ്കുകൾക്ക് സാധിക്കും അപ്പോ ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നോക്കിയാല് നമുക്ക് നമ്മളുടെ ബിസിനസ് ഒരു നമ്മുടെ സംരംഭം നമ്മുടെ കൈകൾക്കുള്ളിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് വലിയ അറിവോ ഇതൊന്നും ഇല്ല ഞാൻ എൻ്റെ അനുഭവ സമ്പത്ത് വെച്ചിട്ട് 18 വർഷമായി ഞാൻ KFC വർക്ക് ചെയ്യുന്നു എൻ്റെ അനുഭവ സമ്പത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്ദി